മന്ത്രി റോഷി അഗസ്റ്റിൻ, താങ്കൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാജി വെച്ചിട്ട് വീട്ടിൽ പോകണം. താങ്കളോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, സങ്കടം കൊണ്ട് പറയുന്നതാണ്. അല്ലെങ്കിലും താങ്കളോട് എന്തിനാണ് ഞങ്ങൾക്ക് ദേഷ്യം? സഹതാപം മാത്രമേ ഉള്ളൂ. അരക്കോടി ജനത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ജലബോംബ് തുള്ളിക്കളിക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതുപോലെ പ്രതികരിക്കാൻ പറ്റും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട് കാണിച്ച പിതൃശൂന്യമായ നടപടികളും ചെറ്റത്തരങ്ങളും ചോദിക്കാൻ ഇവിടെ ഒരു മന്ത്രിയില്ലേ? സർക്കാരില്ലേ? എന്തിനാണ് ഇതുപോലെ ഒരു മന്ത്രിസഭയിൽ താങ്കൾ അംഗമായിരിക്കുന്നത്? അതിനു ഭേദം ചക്കാമ്പുഴയിൽ പോയി റബ്ബർ വെട്ടുകയോ കപ്പയ്ക്ക് ഇടകിളക്കുകയോ ആണ് നല്ലത്. താങ്കൾ നല്ലൊരു കർഷകനായതുകൊണ്ടും കർഷക കുടുംബത്തിൽ പിറന്നതുകൊണ്ടും കർഷകരുടെ വേദന താങ്കൾക്ക് നല്ലവണ്ണം മനസ്സിലാകുമെന്ന് കരുതിയിരുന്ന ഞങ്ങൾക്ക് തെറ്റുപറ്റിയോ എന്നൊരു സംശയം. നമ്മുടെ മലയാള മണ്ണിൽ നിലകൊള്ളുന്ന ഒരു ഡാമിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ താങ്കൾക്ക് കഴിയില്ലേ? അതിനുള്ള അധികാരം താങ്കൾക്കില്ലേ? സുപ്രീംകോടതിയുടെയും മറ്റുയർന്ന ഏജൻസികളുടെയും സമ്മതം ചോദിച്ചു വരുമ്പോൾ ഇവിടെ ആട് കിടന്നിടത്തൊരു പൂട പോലും കാണില്ല, അറബിക്കടലിൻ്റെ അടിത്തട്ടിലെത്തും. റോമാനഗരം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ചിരുന്ന നീറോ ചക്രവർത്തിയുടെ ക്ലബിലേക്ക് അങ്ങ് അംഗത്വം ചോദിച്ചു വാങ്ങരുത്. മുല്ലപ്പെരിയാറിൻ്റെ താഴെ വള്ളക്കടവിൽ ഉള്ളവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് എത്ര ദിവസമായി എന്ന് താങ്കൾക്കറിയാമോ? ഏത് നിമിഷവും പൊട്ടി വീഴുന്ന അണക്കെട്ടിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ ഉറങ്ങാൻ കിടക്കുന്നത്. ഒരു ഉത്തരവാദിത്വമില്ലാതെ ഡാം തുറന്നുവിട്ട് 5-6 അടി വെള്ളം പെരിയാറിലൂടെ ഉയരുന്നത് നോക്കി ഒരു സർക്കാരിന് എങ്ങനെ കാഴ്ചക്കാരായിരിക്കാൻ പറ്റും? എന്തിനാണ് 10-20 മന്ത്രിമാർ? മാസാമാസം ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന അഭിഭാഷക വൃന്ദം വേറെയും, നാട്ടുകാരെ ബോധിപ്പിക്കാൻ സുപ്രീം കോടതിയിൽ ഇടയ്ക്കും മുട്ടിനും ഓരോ പെറ്റീഷൻ ഇട്ടിട്ട് കാര്യമില്ല. ഇച്ഛാശക്തി വേണം. റോഷി, ഇത് നിങ്ങളോട് മാത്രമുള്ള രോഷമല്ല, മാറി മാറി ഭരിച്ച സർക്കാരുകളോടുള്ള രോഷമാണിത്. 5-8 വർഷം മുൻപ് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരു മന്ത്രി രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പത്രസമ്മേളനം നടത്തിയല്ലോ, ഓർക്കുന്നില്ലേ? എന്താ അദ്ദേഹത്തിൻ്റെ ആശങ്ക ഇപ്പോൾ മാറിയോ? 5 വർഷവും അദ്ദേഹം ജലസേചനം ഭരിച്ചു, എന്നിട്ട് എന്തായി? ഇപ്പോൾ അദ്ദേഹം നന്നായി ഉറങ്ങുന്നുണ്ടോ ആവോ? ജനങ്ങളുടെ ഈ കോലാഹലം ഒന്നും അദ്ദേഹവും കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ലെന്നാണ് തോന്നുന്നത്. യഥാ രാജ തഥാ പ്രജ, പ്രജയ്ക്ക് പകരം ഉദ്യോഗസ്ഥരാക്കണമെന്ന് മാത്രം. ഇച്ഛാശക്തിയില്ലാത്ത ഒരു സർക്കാരിൻ്റെ കീഴിൽ എങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുണ്ടാകും? ജനം ഇനി എന്ത് ചെയ്യണം പറ? ജനങ്ങളെല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണോ? അതോ മുല്ലപ്പെരിയാറിൽ ചാടിച്ചാകണോ? ഇതിലും ഭേദം അതാണ്. വർഷങ്ങളായി ഇഞ്ചിഞ്ചായി ആദി കയറി ചാകുന്നതിനേക്കാൾ ഭേദം ഒറ്റയടിക്കങ്ങ് തീരുമല്ലോ. എൻ്റെ റോഷി, സുപ്രീംകോടതിയുടെയും മറ്റും ഉത്തരവ് നോക്കി ഡാം നിൽക്കില്ല. മണിയാശാൻ പറഞ്ഞതുപോലെ ശർക്കരയും ചുണ്ണാമ്പുമാണ്, കൂട്ടിന് ഞരളപ്പശയും കാണും. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്ന് ആശാൻ പറഞ്ഞത് അറിവുള്ളതുകൊണ്ടാണ്. സുപ്രീംകോടതിയും മറ്റ് അധികാര സ്ഥാപനങ്ങളും നമ്മുടെ പിറകെ വരുത്തണം. നിയമത്തിൻ്റെ പഴുതുകളിലൂടെ നുഴഞ്ഞു കയറുക, മഹാത്മാഗാന്ധി കാണിച്ചു തന്ന നിയമനിഷേധം മുന്നിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിനു വേണ്ട നുഴഞ്ഞുകയറ്റം മതി. ജയം നമ്മൾക്കും പറമ്പ് മൂത്തനാർക്കുമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. അത് മാറണം. ഡാമിൻ്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ മധ്യസ്ഥന്മാർ ഇടപെടും. ഏത് മൂന്നാമനും സ്റ്റാറ്റസ് കോ തുടരുക എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. പണ്ട് സഹാബ് EMS പറഞ്ഞത് ഇതാണ്, ഇന്ത്യ ഇന്ത്യയുടേതും ചൈന ചൈനയുടേതുമാണ് എന്ന് പറയുന്ന ലൈൻ. വർഷം 10-60 ആയി, ഒരു മാറ്റവും വന്നതായി ആരും ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന പഴഞ്ചൊല്ല് ഇവിടെ ഉപയോഗിക്കണം. മുഖ്യമന്ത്രിയുമായി സംസാരിക്കണം, അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അദ്ദേഹം കൂടെ നിൽക്കും, പാറ പോലെ ഉറച്ച് കൂടെ നിൽക്കും. നമ്മുടെ അധികാരപരിധിയിലുള്ള ഒരു സ്ഥലത്തെ ഡാമിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുക്കണം. ജലവിധാനം 130 അടിയിൽ കൂടുതൽ സമ്മതിക്കരുത്. അതിനു മുൻപേ ഷട്ടർ തുറന്ന് ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കണം. മുന്നിൽ നിന്ന് നയിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾക്ക് ജനങ്ങൾ കൂടെ നിൽക്കും. കോൺഗ്രസിനെ പറ്റി ഒരു വാക്ക് പറയാതെ വയ്യ. 1970 കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന അതേ നയം തന്നെയാണ് അവർ ഇപ്പോഴും തുടരുന്നത്. അന്ന് സ്വന്തം പാർട്ടിയെ പിടിച്ചു നിർത്താനായിരുന്നുവെങ്കിൽ ഇന്ന് DMK യുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. 1970 പാട്ടക്കരാർ പുതുക്കുമ്പോൾ
തമിഴ്നാടിനെ സൂചിപ്പിക്കാൻ ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് ലോകത്തെങ്ങും കേട്ടുകേഴ്വി പോലുമില്ലാത്ത ഒരു കരാർ ഉണ്ടാക്കിയത്. പുതിയ തേങ്ങാ പരുവത്തിലുള്ള ഈ കരാറും പിടിച്ചുകൊണ്ട് അന്ന് മുതൽ കോൺഗ്രസ്സുകാർ ഇരിപ്പ് തുടങ്ങിയതാണ്. എന്നിട്ട് പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഒന്നൊഴികെ എല്ലാ സീറ്റിലും യു ഡി എഫിനെ ജയിപ്പിച്ച കേരളത്തിലെ ജനത്തെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് എം പിമാർ എല്ലാവരും കൂടി പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിന്ന് മുതലക്കണ്ണീർ പൊഴിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. മരണാനന്തരം ചെണ്ടക്കാർക്ക് വിറ്റ തൊലിയുമായി അല്ലേ നിങ്ങൾ സത്യാഗ്രഹം ഇരിക്കുന്നത്? നിങ്ങൾ ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുന്ന നിലപാട് അവസാനിപ്പിച്ച് സ്വന്തം നാടിനു വേണ്ടി പോരുത്. നിങ്ങളിൽ പ്രഷറും ഷുഗറും ഒന്നുമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മരണം വരെ ഒരു നിരാഹാരം കിടക്ക്. അങ്ങനെയെങ്കിലും കളി കണ്ടുകൊണ്ട് ഗ്യാലറിയിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഒന്ന് കളത്തിലേക്ക് ഇറക്കാം. 19-ൽ 1 പോയാലും സാരമില്ല. അരക്കോടി ജനത്തിന് പകരം ഒരാൾ പോയാൽ ഉചിതമായ സ്മാരകം ജനങ്ങൾ പണിയും. നിങ്ങളുടെ കുടുംബവും ജനങ്ങൾ നോക്കും. കാര്യം കാണാൻ നിങ്ങൾ സാധാരണക്കാർക്ക് ഇത്തരം വാഗ്ദാനമല്ലേ നൽകുന്നത്? ഇപ്പോൾ അതേ ഉറപ്പ് നിങ്ങൾക്ക് ജനങ്ങൾ തരുന്നു. ജനങ്ങൾ നിങ്ങളെ ചതിക്കില്ല, വാക്കുപാലിക്കും, എന്നും നിങ്ങളെ ഓർക്കും. ഇതെല്ലാം കാണുമ്പോഴാണ് ജയസൂര്യമാരെ ഞങ്ങൾ ഓർക്കുന്നത്. നിങ്ങൾ മാറി നിന്നാൽ ജയസൂര്യയെ പോലെയുള്ളവരെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. ഭരണം ഏൽപ്പിക്കാം, എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല.